Hi, my dear students. Welcome to Farid College Mathematics Online Classes. In the number Pudia Uru chapter Statiana, Pathamata chapter, Polynomials. Malaya medium of Bahupadangal in the Parino. When the polynomial, a little Bahupadangal in order the ninth standard number participant. In the polynomial in the Parnilina, Uru variable are in the highest powers. അപ്പോൾ നമ്മൾ മിക്കവാറും എടുക്കുന്ന വേരിയബിൾ x ആണെങ്കിൽ x ഉണ്ടാവാം അതിൻ്റെ ഹയസ്റ്റ് പവേഴ്സ് ആയിട്ടുള്ള x സ്ക്വയർ x ക്യൂബ് x റേസ്റ്റ് 4 ഇങ്ങനെയുള്ള ടേംസ് വരാം അല്ലേ ഈ വരുന്ന ടേംസിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു 3x 2x സ്ക്വയർ ഓക്കേ ദെൻ x ക്യൂബ് അപ്പൊ എക്സ് ക്യൂബ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക വൺ കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോന്നിനെയും നമ്മൾ ടേംസ് എന്ന് പറയുന്നു ഇങ്ങനെ കിട്ടുന്ന ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ടേംസ് അപ്പൊ ഒരു വേരിയബിൾ അതിന്റെ ഹയസ്റ്റ് പവേഴ്സ് എടുക്കുന്നു അതിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ നമ്പറിനെ കോഎഫിഷ്യന്റ് മലയാള മീഡിയം ഗുണോത്തരം എന്ന് പറയുന്നു ഓക്കെ അപ്പൊ നമുക്ക് പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ ഈ കിട്ടിയിരിക്കുന്ന ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം അല്ലെങ്കിൽ പദങ്ങൾ ഇവ ഞാൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുന്നു ഓർഡർ എഴുതാണ് ആദ്യം ഞാൻ എക്സ് ക്യൂബ് എഴുതി അതിന്റെ കൂടെ 2x സ്ക്വയർ ആഡ് ചെയ്യുന്നു 3x എന്ത് ചെയ്യുന്നു മൈനസ് ചെയ്യുന്നു അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് എന്തെന്ന് വന്നു 3x എന്ന് വന്നു തീർന്നില്ല ഇനി ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് ഇതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടി ആഡ് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം ഇപ്പൊ നമുക്കൊരു ആൾജിബ്രിക് ഫോം കിട്ടിയിട്ടുണ്ട് ഈ വരുന്ന ആൾജിബ്രിക് ഫോം ഈ വരുന്ന ബീജഗണിത വാചകത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് പോളിനോമിയൽ അഥവാ ബഹുപദങ്ങൾ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചു അപ്പോ വേരിയബിൾ വേണം അതിന്റെ ഹൈ പവേഴ്സ് ഉണ്ടാവാം അതിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കിട്ടുന്ന റിസൾട്ടിനെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുന്നു ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു ഒരു കോൺസ്റ്റന്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു അങ്ങനെ കിട്ടുന്ന ആൾജിബ്രിക് ഫോം ബീജഗണിത വാചകത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ഓക്കെ നമ്മൾ എഴുതുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾജിബ്രിക് ഫോംസ് അല്ലെങ്കിൽ ബീജഗണിത വാചകങ്ങളും എന്താണ് പോളിനോമിയൽസ് ആണ് ഇനി വെറുതെ ഒരു നമ്പർ മാത്രം ഇപ്പൊ 5 എന്ന് മാത്രം എടുത്താലും അതെന്താണൊരു പോളിനോമിയൽ ആണ് പോളിനോമിയൽ ആവാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ എഴുതുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത വാചകം പോളിനോമിയൽ ആവാത്ത കണ്ടീഷൻസ് ഉണ്ട് അതും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് ഡിനോമിനേറ്റർ ആയിട്ട് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1/2x പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ 2x സ്ക്വയർ പ്ലസ് x ഇങ്ങനെ ഡിനോമിനേറ്ററിൽ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതെന്തല്ല പോളിനോമിയൽ അല്ല ഇനി നമ്മൾ എഴുതുന്ന പോളിനോമിയലിന്റെ പവർ നെഗറ്റീവ് ആണെങ്കിൽ അതായത് ഇവിടെ മൈനസ് 2 ആണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കില്ല പോളിനോമിയൽ ആയിരിക്കില്ല ഇനി ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ 3/2 എന്ന് വരുന്നു അങ്ങനെ വന്നാൽ അതെന്തല്ല പോളിനോമിയൽ അല്ല ദെൻ റൂട്ട് വന്നാൽ വേരിയബിളിന്റെ റൂട്ട് വന്നാൽ അതെന്തല്ല പോളിനോമിയൽ അല്ല മൊത്തത്തിൽ റൂട്ട് വന്നാലും അത് പോളിനോമിയൽ ആകും അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം നമുക്ക് തന്നിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ പോളിനോമിയൽ ആവാത്ത കണ്ടീഷൻ പഠിച്ചു വെക്കുക ഒന്ന് എക്സിന് റൂട്ട് ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ റൂട്ട് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് പോളിനോമിയൽ അല്ല രണ്ട് പവർ നോക്കുക നെഗറ്റീവ് ആണെങ്കിൽ പോളിനോമിയൽ അല്ല അതുപോലെ ഫ്രാക്ഷൻ ആണെങ്കിൽ ഭിന്നക സംഖ്യയാണെങ്കിൽ അതെന്തല്ല പോളിനോമിയൽ അല്ല ഇനി ഡിനോമിനേറ്ററിൽ എക്സ് വന്നു കഴിഞ്ഞാൽ അതെന്താവില്ല പോളിനോമിയൽ ആവില്ല ഈ നാല് കണ്ടീഷൻ അല്ലാതെ വരുന്ന എല്ലാ ആൾജിബ്രിക് എക്സ്പ്രഷൻസും എന്തായിരിക്കും പോളിനോമിയൽസ് ആയിരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ പോളിനോമിയൽ ആഡ് ചെയ്യാൻ പഠിച്ചു അതുപോലെ സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും പഠിച്ചിട്ടുണ്ട് ഈ വർഷം നമ്മൾ പഠിക്കുന്നത് മറ്റു കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പോളിനോമിയൽ എന്താണ് എന്നൊരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട് ഈ വർഷം നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്
അത് ഓരോന്നായിട്ട് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് പോളിനോമിയൽ? ഒന്നുകൂടെ പറയാണ്, എന്താണ് പോളിനോമിയൽ? വേരിയബിൾ വേണം, അതിന്റെ ഹയസ്റ്റ് പവേഴ്സ് വരാം, അതുകൂടാതെ അതിനെ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണോത്തരം എന്ന് പറയുന്നു, ആ കിട്ടുന്ന റിസൾട്ടിനെ ടേം അല്ലെങ്കിൽ പദങ്ങൾ എന്ന് പറയുന്നു, അത് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു നമ്പർ, അതായത് എക്സ് ഇല്ലാത്ത കോൺസ്റ്റന്റ് ടേം, എക്സ് ഇല്ലാത്ത ഒരു നമ്പർ എന്ത് ചെയ്യാം? അതിനോട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടും, അതിന് വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ അഥവാ ബഹുപദങ്ങൾ. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കേസ് എന്താണ്? ബഹുപദം ആവാതിരിക്കാനുള്ള കണ്ടീഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്കൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ തരുന്നു, നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ ചെക്ക് ചെയ്യണം? എക്സിന് റൂട്ട് ഉണ്ടോ, വേരിയബിളിന് റൂട്ട് ഉണ്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ റൂട്ട് ഉണ്ടോ നോക്കുക. ഓക്കെ, രണ്ട് പവർ നോക്കുക, പവർ നെഗറ്റീവോ ഫ്രാക്ഷനോ ആണോ, ന്യൂനസംഖ്യയോ അതല്ലെങ്കിൽ ഭിന്നകസംഖ്യയോ ആണോ നോക്കുക. പിന്നെ ഏറ്റവും അവസാനം നോക്കേണ്ട കേസ് എന്താണ്? ഡിനോമിനേറ്ററിൽ വേരിയബിൾ ഉണ്ടോ, എക്സ് ഡിനോമിനേറ്ററിൽ വരുന്നുണ്ടോ. ഈ നാല് കണ്ടീഷൻ വന്നാൽ അതെന്തല്ല? പോളിനോമിയൽ അല്ല. ബാക്കി എല്ലാ കണ്ടീഷനും അത് എന്തായിരിക്കും? പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു 9th സ്റ്റാൻഡേർഡിൽ. ഓക്കെ, ഈ വർഷം നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സും സൊല്യൂഷൻസും, ഘടകങ്ങളും അതുപോലെ പരിഹാരങ്ങളും, ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വർഷം നമുക്ക് പോളിനോമിയൽ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് വേണ്ടിയിട്ട് പോളിനോമിയൽ വരുന്ന ഒരു ടേം അറിയണം, ഡിഗ്രി അല്ലെങ്കിൽ കൃതി, ബഹുപദത്തിന്റെ കൃതി. അത് നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടതാണ് അല്ലെ. ഒരു ബഹുപദം അല്ലെങ്കിൽ പോളിനോമിയൽ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഹയ്യസ്റ്റ് പവർ, ഓക്കെ, ഹയ്യസ്റ്റ് പവർ, അതിലെ വേരിയബിളിന്റെ ഹയ്യസ്റ്റ് പവർ, ഏറ്റവും വലിയ കൃത്യംഗം, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കൃതി എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം, അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ബോർഡിൽ മൂന്ന് എക്സാമ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് പി ഓഫ് എക്സ്. എന്താ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പോളിനോമിയൽ നമ്മൾ കൊടുക്കുന്ന പേര്, പി എന്ന് പറയുമ്പോൾ പോളിനോമിയലിന്റെ പേര്, ബ്രാക്കറ്റിൽ എക്സ്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വായിക്കേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് വൺ, എന്താ അവിടുത്തെ തന്നെ 4x + 3. ഇതിൽ വന്നിരിക്കുന്ന വേരിയബിൾ ഏതാണ്? എക്സ്. അതിന്റെ പവർ നോക്കുക, പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പവർ എത്രയായിരിക്കും? 1. അപ്പോ ഇതിന്റെ ഡിഗ്രി ഹയസ്റ്റ് പവർ 1 ആണ്. സോ ഇതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ അടുത്ത ടൈം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 2. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഹയസ്റ്റ് പവർ എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? അതിന്റെ ഡിഗ്രി അല്ലെങ്കിൽ കൃതി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാവുന്ന ഒരു കേസാണ്, ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കും, ഡിഗ്രി 2 ആണെങ്കിൽ അതിനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കും, ഡിഗ്രി 3 ആണെങ്കിലോ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇതേ കാര്യം മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൃതി 1 ആണെങ്കിൽ 1 കൃതി ബഹുപദം, കൃതി 2 ആണെങ്കിൽ 2 കൃതി ബഹുപദം, കൃതി 3 ആണെങ്കിലോ 3 കൃതി ബഹുപദം. ഇതൊന്ന് അറിഞ്ഞിരിക്കണം, ഡിഗ്രി അല്ലെങ്കിൽ കൃതി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷത്തെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് എൻട്രി ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ. ഒരു പോളിനോമിയലിന്റെ അകത്ത് എന്താണ് ഫാക്ടർ, എന്താണ് സൊല്യൂഷൻ, അതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം 12 ഒരു നമ്പറാണ്, 12 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഇതിനെ നമുക്ക് 2 × 6 എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ? 12 എന്ന സംഖ്യ 2 × 6 എന്ന് എഴുതുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ 2 ഉം 6 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 12 കിട്ടുന്നു. ഇതിലെ ഈ 2 അതുപോലെ 6 ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. ഈ നമ്പേഴ്സിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫാക്ടേഴ്സ്. മലയാളം മീഡിയം ആകുമ്പോൾ ഘടകങ്ങൾ എന്ന് പറയും. ഓക്കെ, 12 നമുക്ക് 2 × 6 എന്ന് എഴുതാം. ആ 2 ഉം 6
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് അഥവാ ഘടകം. ഇതുപോലെ നമ്മളൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതും എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ് എളുപ്പം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ. ഇതൊരു പോളിനോമിയൽ ആണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. കാര്യം എക്സിന്റെ ഹൈയസ്റ്റ് പവർ എത്രയാണ്? ടു. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ പോളിനോമിയലിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ മൈനസ് ഫോർ, അതിന് വേണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എന്തെന്ന് എഴുതാം? ടു സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെ എടുക്കാം? എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ. ഇത് കണ്ടാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ അല്ലേ? ശരിയല്ലേ? ഇതെന്ന് പറയുന്ന ഏത് ഫോമിലാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു. അപ്പോ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എങ്ങനെ മാറ്റി എഴുതി? എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു. ഇത് എങ്ങനെയാണ്, ഏത് പോളിനോമിയലിൽ നിന്നാണ് നമ്മളത് കൊണ്ടുവന്നത്? എക്സ് സ്ക്വയർ മൈനസ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എക്സ് മൈനസ് ടു ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സ് മൈനസ് വൺ അതും എന്താണ്? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോ ഇവിടെ ഞാൻ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ എഴുതി? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ എഴുതാൻ പറ്റി? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. ഈ വന്നിരിക്കുന്ന ഓരോ പ്രോഡക്റ്റ്, ഫസ്റ്റ് വൺ എന്താണ്? എക്സ് പ്ലസ് ടു. അടുത്ത പ്രോഡക്റ്റ് എന്താണ്? എക്സ് മൈനസ് ടു. ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ എന്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ. ഇതിനെയും നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഒരു പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നു. ആ പ്രോഡക്റ്റിൽ വരുന്ന ഓരോ പോളിനോമിയലിനെയും നമുക്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ആ ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണ്, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണ്. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഫസ്റ്റ് എന്നുള്ളത് എക്സ് പ്ലസ് ടു. ഓക്കെ, ഞാൻ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുത്തു, എന്താണ്? എക്സ് പ്ലസ് ടു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുത്തു, എക്സ് പ്ലസ് ടു. ഓക്കെ, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണ്. രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണം, മറ്റു രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എടുക്കുക. ആദ്യത്തെ പോളിനോമിയൽ എന്താണ്? എക്സ് പ്ലസ് ടു. അടുത്ത പോളിനോമിയൽ എന്താണ്? എക്സ് പ്ലസ് ത്രീ. ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാൻ അറിയാം അല്ലെ? എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് പ്രോഡക്റ്റ് എടുക്കുന്നത്? ഫസ്റ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ദെൻ എക്സ് കൊണ്ട് ത്രീയെ മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ എക്സ്, ദെൻ ടു കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ടു എക്സ്, ദെൻ ടു ഇൻറ്റു ത്രീ എത്രയെന്ന് വരുന്നു? സിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലൈക്ക് ടേംസ് ആഡ് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഒരു ടേമേ ഉള്ളൂ, അത് അതുപോലെ എഴുതി. ത്രീ എക്സും ടു എക്സും കൂടെ ആഡ് ചെയ്യുന്നു, എത്ര കിട്ടുന്നു? ഫൈവ് എക്സ് പ്ലസ് എന്തെന്ന് വരുന്നു? സിക്സ് എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ എക്സ് പ്ലസ് ടുവും എക്സ് പ്ലസ് ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ്. ഇതിനെ നമുക്ക് തിരിച്ചെഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ. എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ? ഇത് രണ്ടും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. ഈ കിടക്കുന്ന ഓരോ പ്രോഡക്റ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫാക്ടേഴ്സ്. ഈ കിടക്കുന്ന ഓരോ പോളിനോമിയലിനെയും, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഫാക്ടേഴ്സ് മാത്രമല്ല, ഹെഡിങ് എന്തായിരുന്നു? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്, ഘടകങ്ങളും പരിഹാരങ്ങളും. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്നാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്.
ഓക്കേ ശ്രദ്ധിച്ചു കേൾക്കുക അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് പറയുന്നതിന് വേണ്ടി ഞാൻ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുക്കുന്നു x minus 1 ഉം x minus 2 ഉം ഓക്കേ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണ് x minus 1 ഉം x minus 2 ഉം ഇപ്പോൾ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കണം തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കി എന്ത് വരും x into x x square x into minus 2 minus 2x minus 1 into x minus x plus 1 into 2 2 എന്തുകൊണ്ടാ പ്ലസ് ഇട്ടത് രണ്ട് മൈനസ് ആയതുകൊണ്ട് ആ ഇതൊന്ന് ആഡ് ചെയ്യാണെങ്കിൽ നമുക്ക് എങ്ങനെ വരുന്നു x square minus 3x plus 2 എങ്ങനെയാണ് കിട്ടിയത് ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് x minus 1 into x minus 2 നേരത്തെ എഴുതിയ പോലെ ഇതൊന്ന് തിരിച്ചെഴുതി കൂടെ എങ്ങനെ എടുക്കാം എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇനി എന്താണ് സൊല്യൂഷൻ അത് ഞാൻ പറയാൻ പോവുകയാണ് വളരെ സിമ്പിൾ ആണ് ആദ്യം കിടക്കുന്ന പോളിനോമിയൽ ഞാൻ പി ഓഫ് എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ ഇതിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് ചോദിച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ വരുന്ന പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ വരുന്ന എക്സിന്റെ വാല്യൂസ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ വരുന്ന എക്സിന്റെ വാല്യൂസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സൊല്യൂഷൻ എന്ന് വിളിക്കാം ഓക്കെ സിമ്പിൾ ആണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു പോളിനോമിയൽ തന്നിരിക്കുന്നു അത് ഈക്വൽ ടു എന്ത് വരണം സീറോ വരണം അങ്ങനെ സീറോ വരാൻ എക്സിന് നമ്മൾ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിനെ എന്തെന്ന് വിളിക്കുന്നു സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് പി ഓഫ് എക്സ് ഉണ്ട് അല്ലെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ഞാൻ പി ഓഫ് വൺ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം നമുക്കറിയാം എങ്ങനെയാ പി ഓഫ് വൺ കണ്ടുപിടിക്കുന്നത് എക്സ് കിടക്കുന്നിടത്ത് വൺ കൊടുക്കുക വൺ കൊടുത്താൽ ഇത് എന്ത് വരും വൺ ഇന്റെ സ്ക്വയർ വൺ മൈനസ് ത്രീ ഇന്റു വൺ ത്രീ പ്ലസ് എന്തെന്ന് വരുന്നു ടു വൺ ഇൻറ്റു കൂടെ ആഡ് ചെയ്താൽ ത്രീ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ അപ്പൊ ത്രീ മൈനസ് ത്രീ ഈക്വൽ ടു എന്തെന്ന് കിട്ടി സീറോ അപ്പൊ എക്സിന് ഞാൻ വൺ കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറി എക്സിന് വൺ കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറി അങ്ങനെ മാറിയെങ്കിൽ ഈ വണ്ണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സൊല്യൂഷൻ എന്ന് വിളിക്കാം ഈ വണ്ണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സൊല്യൂഷൻ ഓക്കെ അപ്പൊ ഈ ഒരു കേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത് വൺ എന്നൊരു വാല്യൂ ഇട്ടുകൊടുത്താണ് കണ്ടുപിടിച്ചത് അതല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ വല്ല മാർഗം ഉണ്ടോ അതൊന്ന് നോക്കാം ഓക്കെ അപ്പൊ ഒരു സൊല്യൂഷൻ നമുക്ക് വൺ എന്ന് കിട്ടി എങ്ങനെയാ എക്സിന് എന്തിട്ട് കൊടുത്തു വൺ ഇട്ട് കൊടുത്തു അപ്പൊ എനിക്ക് സീറോ കിട്ടി ഓക്കെ ഇതല്ലാതെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡ് ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടുവിന്റെ സൊല്യൂഷൻസ് വേണം അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നെടുക്ക സീറോ തന്നിരിക്കുന്ന പോളിനോമിയൽ സീറോ ആണ് എന്ന് അസ്യൂം ചെയ്യാം ഇനി പി ഓഫ് എക്സിന്റെ അടുത്ത് എന്ത് കൊടുക്കുക എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ ടു എന്നെഴുതാം സീറോ ഓക്കെ ഇനി എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ആ പോളിനോമിയൽ നമുക്ക് കിട്ടിയത് ഈ രണ്ട് പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോഴല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടുവിന് അവിടെ എന്ത് കൊടുക്കാം എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു എന്തെന്ന് എഴുതുക സീറോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സീറോ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ടേം എന്തായിരിക്കണം സീറോ ആയിരിക്കണം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു ആൻസർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ സീറോ കിട്ടണമെങ്കിൽ ഒരു ടേം എന്തായേ പറ്റൂ സീറോ ആയേ പറ്റൂ ഇവിടെ രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആണ് ആദ്യത്തെ ടേം എന്താണ് എക്സ് മൈനസ് വൺ അതെന്താവാം സീറോ ആവാം അല്ലെങ്കിലോ എക്സ് മൈനസ് ടു എന്താകാം സീറോ മൈനസ് വൺ അപ്പുറത്തുകൊണ്ട് പോകുന്നു എന്ത് കിട്ടും പ്ലസ് വൺ അപ്പൊ എക്സ് ഈക്വൽ ടു വൺ ഓർ ഇവിടെ മൈനസ് ടു അപ്പുറത്തുകൊണ്ട് പോവാ എക്സ് ഈക്വൽ ടു എന്ത് വരാം അപ്പോ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി
x ന് 1 കിട്ടി x ന് എന്ത് കിട്ടി 2 കിട്ടി ഈ രണ്ട് വാല്യൂസും p ഓഫ് x ന്റെ എന്തായിട്ട് മാറും സൊല്യൂഷൻസ് ആയി മാറും സൊല്യൂഷൻസ് ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എന്ത് പറയാം 1 ആൻഡ് 2 ആർ ദി സൊല്യൂഷൻസ് सोल्यूशन ആ പോളിനോമിയൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആണെന്ന് അറിയാം ഓക്കേ അപ്പോൾ അത് എടുക്കുന്നു ഈക്വൽ ടു എന്തെന്ന് കൊടുത്തു 0 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം x - 1 ഇൻടു x - 2 ഈക്വൽ ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം 0 ആയിരിക്കണം അപ്പോൾ x - 1 0 എന്ന് എടുക്കുന്നു അല്ലെങ്കിൽ x - 2 എന്താവണം 0 ആദ്യം x ന്റെ വാല്യൂ കണ്ടുപിടിച്ചു ആദ്യം x ന്റെ വാല്യൂ എന്ത് കിട്ടി 1 അടുത്ത x ന്റെ വാല്യൂ എന്ത് കിട്ടി 2 ആദ്യം നമുക്ക് പറയാം 1 ആൻഡ് 2 ആർ ദി സൊല്യൂഷൻസ് ഇപ്പോ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്തായിട്ട് എഴുതാൻ പറ്റണം രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം ओके अब नमक एक्सापि वे ओके अब नम्बर सैकंड डिग्री पोलिनोमियल अंतोट फस्ट डिग्री पोलिनोमियल प्रोडक्टी मे पे सोरी पेट नमुक पेट सोल्यूशन कंपिड़ा पे ओके एक्सापि वे नोक पी ऑफ एक्स ईक्वल टू एक्स स्क्वय प्लस सोरी एक्स स्क्वय माइनस फाइव एक्स प्लस ओके നമുക്കൊരു പോളിനോമിയൽ തന്നിരിക്കുകയാണ് പോളിനോമിയൽ ഏതാണ് x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇതിനെ എങ്ങനെ എഴുതണം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു x മൈനസ് a ഇൻടു x മൈനസ് b എന്ന് അസ്യൂം ചെയ്യാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് x स्क्वायर माइनस 5x प्लस 6 ने എങ്ങനെ അസ്യൂം ചെയ്യാ x माइनस a ഇൻടു x माइनस b അങ്ങനെ അസ്യൂം ചെയ്യാ അവിടെ a യും b രണ്ട് കോൺസ്റ്റന്റ് ആണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ a യും b യും എന്ത് ചെയ്യാ കാൽക്കുലേറ്റ് ചെയ്യാ ഓക്കേ a യും b യും എന്ത് വരും അത് കാൽക്കുലേറ്റ് ചെയ്യാ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ തന്നിരിക്കുന്ന പോളിനോമിയലിനെ എങ്ങനെ എഴുതുന്നു x माइनस a ഇൻടു x माइनस b ഇനി ആദ്യത്തെ പോളിനോമിയൽ അതുപോലെ എഴുതാണ് x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 അതുപോലെ എടുത്തു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും x സ്ക്വയർ x ഉം x ഉം കൂടാം x സ്ക്വയർ ദെൻ x ഉം മൈനസ് b ഉം കൂടാംമ്പോൾ മൈനസ് bx മൈനസ് a ഉം x ഉം കൂടാംമ്പോൾ മൈനസ് ax ദെൻ മൈനസ് a ഇൻടു മൈനസ് b മൈനസ് ഇൻടു മൈനസ് പ്ലസ് a ഇൻടു b ab रीअरेंज x स्क्वायर माइनस 5x प्लस 6 इक्वल टू എങ്ങനെ എടുക്കാം x स्क्वायर ദാ ഈ രണ്ട് ടേമിലും x ഇല്ലേ അതുപോലെ ഒരു മൈനസും ഉണ്ട് ഞാൻ അപ്പോൾ മൈനസ് ആദ്യം വെളിയിൽ എഴുതുന്നു ദെൻ x കോമൺ ആയിട്ട് എടുക്കുന്നു x കോമൺ ആയിട്ട് എടുക്കുന്നു അപ്പോൾ മൈനസ് എന്തായാലും എടുത്തു പിന്നെ ഇവിടെന്ന് x എടുത്താൽ b ഇവിടെന്ന് x എടുത്താൽ എന്താണുള്ളത് a അതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു a പ്ലസ് b എന്ന് എഴുതുന്നു ओरोंवल आवेद फस्ट टेम
x square അത് രണ്ടും ഈക്വൽ അല്ലേ അതുപോലെ ഇവിടത്തെ സെക്കൻഡ് ടേം എന്താണ് -5x ഇവിടത്തെ സെക്കൻഡ് ടേം എന്താണ് -a+b x അത് രണ്ടും ഈക്വൽ ആവണം അത് രണ്ടും ഈക്വൽ ആവണേ കണ്ടീഷൻ എന്താണ് ഈ a+b കിടക്കുന്നണ്ടോ അത് എന്തിന് ഈക്വൽ ആവണം 5 ന് ഈക്വൽ ആവണം നോക്ക് ഇവിടെ മൈനസ് ഇവിടെ മൈനസ് ഇവിടെ x ഇവിടെയും x വ്യത്യാസം ഏതാ ഇവിടെ a+b ആണ് ഇവിടെ എത്രയാണ് 5 ആണ് അപ്പോൾ ഈക്വൽ ആവണെങ്കിൽ എങ്ങനെ വരണം a+b 5 എന്ന് വരണം ദെൻ ഇവിടെ എന്താ നടക്കുന്നത് കോൺസ്റ്റന്റ് 6 ഇവിടെ കോൺസ്റ്റന്റ് എന്താ ab അപ്പോൾ ab യും 6 ഉം അല്ലേ അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്താൽ ab 6 ഈ രണ്ട് കാര്യങ്ങൾ കണ്ടാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ രണ്ട് നമ്പേഴ്സ് എയും ബിയും കൂട്ടുമ്പോൾ 5 ഗുണിക്കുമ്പോൾ 6 കൂട്ടുമ്പോൾ 5 കിട്ടണം ഗുണിക്കുമ്പോൾ 6 കിട്ടണം അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് അത് കണ്ടുപിടിക്കുക ഗുണിക്കുമ്പോൾ 6 കൂട്ടുമ്പോൾ 5 അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഗുണിക്കുമ്പോൾ 6 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് ഗുണിക്കുമ്പോൾ 6 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ 1 into 6 3 into 2 അല്ലേ ഇനി നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടണം 5 ഒന്ന് കൂട്ടി നോക്കി 1 6 കൂട കൂട്ടിയാൽ 7 3 2 കൂട കൂട്ടിയാൽ 5 അപ്പോൾ ഗുണിക്കുമ്പോൾ 6 ഉം കൂട്ടുമ്പോൾ 5 ഉം കിട്ടുന്ന കോമ്പിനേഷൻ ഏതേ ഉള്ളൂ 3 ഉം 2 ഉം 3 ഉം 2 ഉം കൂട ആഡ് ചെയ്താൽ 5 ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാ 6 ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് മനസ്സിലായി a യുടെ വാല്യൂ 3 b യുടെ വാല്യൂ 2 തിരിച്ചെടുത്താലും കുഴപ്പമില്ല അതായത് a 2 b 3 എന്ന് എടുത്താലും മതി ഓക്കേ ഒന്ന് 3 എന്ന് എടുക്കുക അടുത്ത എന്താ എടുക്കുക 2 എന്ന് എടുക്കുക ഓക്കേ അപ്പോൾ നമുക്ക് a യും b യും കിട്ടിയല്ലേ ഈ രണ്ട് വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കുക ഈ രണ്ട് വാല്യൂസ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു x മൈനസ് a യുടെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത് 3 ഇൻടു x മൈനസ് b അപ്പോൾ x മൈനസ് b യുടെ വാല്യൂ എന്താണ് 2 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്തുകൂടെ എങ്ങനെ എടുക്കാം x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം x മൈനസ് 3 ഇൻടു x മൈനസ് 2 ഈക്വൽ ടു 0 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ x മൈനസ് 3 0 ആയിരിക്കണം അല്ലെങ്കിലോ ഓർ x മൈനസ് 2 ഈക്വൽ ടു 0 x മൈനസ് 3 ഈക്വൽ ടു 0 അങ്ങനെ x എന്തായിരിക്കും 3 ആയിരിക്കും x മൈനസ് 2 ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും 2 ആയിരിക്കും ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി 3 ഉം 2 ഉം ആണ് ഈ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻ ഓക്കേ അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിരിക്കുന്നു അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു x മൈനസ് a ഇൻടു x മൈനസ് b എന്നെടുത്തു മൾട്ടിപ്ലൈ ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്നു ഓക്കെ അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും അത് സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക പ്രോഡക്റ്റ് സീറോ ആവണമെങ്കിൽ ഒരെണ്ണം എന്തായേ പറ്റൂ സീറോ ആയേ പറ്റൂ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ മോഡലിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരുന്നു അതിനെ എങ്ങനെ എഴുതുക ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക ഓരോ ടേമിനെയും നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു ദെൻ ഇത് സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടുന്നു സൊല്യൂഷൻ കിട്ടുന്നു ഓക്കെ ഇതുപോലെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഇതിന്റെ സൊല്യൂഷൻസ് വേണം അതായത് എക്സിന്റെ വാല്യൂ വെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 സൊല്യൂഷൻ വേണം അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് ഇതിനെ എന്ത് ചെയ്യണം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം ദെൻ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ ഏതാണ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15
ഇതിനെ എങ്ങനെ എടുക്ക x minus a into x minus b എന്ന് എടുക്ക ഓക്കേ ഇത് മൾട്ടിപ്ലൈ ചെയ്യാ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നേരത്തെ എഴുതി x സ്ക്വയർ മൈനസ് a plus b into x plus ab ഏതാണ് x സ്ക്വയർ plus 2x minus 15 അതാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് x സ്ക്വയർ മൈനസ് a plus b x equal to sorry plus a ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം ഇവിടെ x ന്റെ കൂടെയുള്ള നമ്പർ മൈനസ് 2 ഇവിടെ x ന്റെ കൂടെയുള്ള എന്താ മൈനസ് സോറി ഇവിടെ x ന്റെ കൂടെയുള്ളത് പ്ലസ് 2 ഇവിടെ x ന്റെ കൂടെയുള്ള എന്താ മൈനസ് a പ്ലസ് b ഓക്കേ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ പ്ലസ് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദാ ഇത് എടുക്കുക എന്താ a പ്ലസ് b ലെഫ്റ്റ് സൈഡിലെ x ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ ചിഹ്നം മാറ്റി എടുക്കുക ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് എത്രയാ x ന്റെ കൂടെയുള്ള സംഖ്യ പ്ലസ് 2 അല്ലേ ചിഹ്നം മാറ്റി എടുത്താൽ മൈനസ് 2 ഇനി അടുത്തത് ഇവിടത്തെ പ്രോഡക്റ്റ് ab ഇവിടെ എന്താ കിട്ടിയേക്കുന്ന കോൺസ്റ്റന്റ് ടേം മൈനസ് 15 അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തു a പ്ലസ് b എന്ത് കിട്ടണം മൈനസ് 2 കിട്ടണം ab എത്ര കിട്ടണം മൈനസ് 15 കിട്ടണം ഓക്കേ അപ്പോൾ a പ്ലസ് b മൈനസ് 2 ab എത്രയാണ് മൈനസ് 15 അപ്പോൾ നമ്മൾ ആലോചിക്കണം കൂട്ടുമ്പോൾ മൈനസ് 2 ഗുണിക്കുമ്പോൾ എത്ര കിട്ടണം മൈനസ് 15 ഓക്കേ അപ്പോൾ അതിന്റെ സിമ്പിൾ ലോജിക് എന്താണ് നമ്മൾ ഓർക്കേണ്ട കേസ് എന്താണ് ഗുണിക്കുമ്പോൾ 15 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ നോക്കുക ഒന്നാമത്തേത് 1 into 15 അടുത്തതോ 3 into 5 ഈ രണ്ട് കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ അല്ലേ ഗുണനഫലം മൈനസ് കിട്ടണ്ടേ മൈനസ് കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം മൈനസ് ആയിരിക്കണം അപ്പൊ ഏതെങ്കിലും ഒന്ന് മൈനസ് എടുക്കുമ്പോൾ ആലോചിച്ച് നോക്കേ 1 into 15 നമുക്ക് എങ്ങനെയൊക്കെ ആലോചിക്കാം മൈനസ് 1 into 15 എന്ന് ആലോചിക്കാം അല്ലെങ്കിൽ 1 into മൈനസ് 15 എന്ന് ആലോചിക്കാം 3 into 5 ആകുമ്പോൾ എങ്ങനെയൊക്കെ എടുക്കാം മൈനസ് 3 into 5 എടുക്കാം അല്ലെങ്കിൽ 3 into മൈനസ് 5 ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് അങ്ങനെ നമുക്ക് കിട്ടാനുള്ള കോമ്പിനേഷൻ എല്ലാം എടുത്തു ഇനി ഇതില് ഏത് കൂട്ടുമ്പോഴാണ് മൈനസ് 2 കിട്ടുന്നത് നോക്കാം ഇത് കൂട്ടിയാൽ 14 ഇത് കൂട്ടിയാൽ മൈനസ് 14 ഇത് കൂട്ടിയാലോ മൈനസ് 3 ഉം 5 ഉം കൂടെ കൂട്ടിയാൽ 2 3 ഉം മൈനസ് 5 ഉം കൂടെ ആകുമ്പോഴോ മൈനസ് 2 അപ്പൊ ദാ ഈ ഒരു കേസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത് മൈനസ് 2 കിട്ടുന്നത് അപ്പൊ അത് വെച്ചുകൊണ്ട് എഴുതാം a ഈക്വൽ ടു 3 b ഈക്വൽ ടു മൈനസ് 5 ഓക്കെ a യും b യും കണ്ടുപിടിച്ചു ഈ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും x സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഈക്വൽ ടു x മൈനസ് a യുടെ വാല്യൂ 3 ഇൻടു x മൈനസ് b ബിയുടെ വാല്യൂ എന്താ മൈനസ് 5 ഇത് എന്ത് കിട്ടും x മൈനസ് 3 ഇൻടു 2 മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് x പ്ലസ് 5 അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്തായിട്ട് മാറി രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറി ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ എങ്ങനെ കണ്ടുപിടിക്കും p ഓഫ് x ഈക്വൽ ടു എന്തെന്ന് ആലോചിക്കുക 0 അങ്ങനെയാണെങ്കിൽ എഴുതാം x സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഈക്വൽ ടു 0 ഇതിപ്പോ നമുക്ക് എങ്ങനെ കിട്ടി x മൈനസ് 3 ഇൻടു x പ്ലസ് 5 ഈക്വൽ ടു 0 ഓക്കെ അപ്പൊ ഇവിടുത്തെ കേസിൽ പ്രോഡക്റ്റ് 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ x മൈനസ് 3 ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെങ്കിലോ x പ്ലസ് 5 ഈക്വൽ ടു എന്തായിരിക്കണം 0 അപ്പൊ ഇവിടുന്ന് x പ്ലസ് മൈനസ് 3 അല്ലേ അപ്പുറത്തോമ്പ പ്ലസ് 3 ഇവിടെ x പ്ലസ് 5 അല്ലേ 0 പ്ലസ് 5 അപ്പുറത്തോമ്പ എന്താകും മൈനസ് 5 അപ്പൊ x ന്റെ വാല്യൂ പ്ലസ് 3 എന്ന് വരും x ന്റെ വാല്യൂ എന്തും വരുന്നു മൈനസ് 5 ഉം വരുന്നു ഈ രണ്ട് വാല്യൂസ് ആണ് ഈ പോളിനോമിയലിന്റെ എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോറി ഈ രണ്ട് ഈ ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഏതൊക്കെയാണ് 3 മൈനസ് 5 അതാണ് ഇതിന്റെ സൊല്യൂഷൻ അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത് എന്താണ് ഫാക്ടർ എന്താണ് സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നാൽ അതിനെ എന്ത് ചെയ്യണം രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം ആ ഒരു മെത്തേഡാണ് നമ്മൾ രണ്ട് എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്തത് എന്നിട്ട് അത് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക ഓരോ പ്രോഡക്റ്റും സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത്
x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും സൊല്യൂഷൻ കിട്ടും p of x equal to 0 വരുന്ന x ന്റെ വാല്യൂസ് കിട്ടും ഇത് വെച്ചുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് ഓക്കേ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ओके अब इत्र वाइंड अप नमुक अड़ता क्लास मीट ओके थैंक यू।